70% അടി അളിയില്ലല്ലോ പുള്ളിയുടെ ഇതിന് തന്നെയാണ്. പക്ഷെ 100% കൈപുണ്യം ഐഡിയ ഉള്ളൂ, ബാക്കിയുള്ള ആരും വേണമെങ്കിൽ കൈപുണ്യം അല്ല ഐഡിയ മാത്രമല്ല കേട്ടോ. ഹലോ ഗൈസ്, അപ്പൊ ഫ്രണ്ട്സ് ഓൺ വീൽസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കായംകുളത്തെ ബീത്താസ് കിച്ചൻ എന്ന് പറയുന്ന ഹോട്ടലാണ്. അപ്പൊ ബീത്താസ് കിച്ചന്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഓക്കെ. ഇതാണ് നമ്മുടെ ബീത്താസ് കിച്ചൻ. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം. നമ്മള് നെയ്ച്ചോറ് കൊണ്ടുവന്നിരിക്കുകയാണ്. നൂറ് രൂപയ്ക്ക് നല്ല സൂപ്പർ നെയ്ച്ചോറും അടിപൊളി ബീഫും. ബീഫ് കറി നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ബീഫ് കറിയും നെയ്ച്ചോറും നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല മണമാണ്, നമുക്ക് ആ മണം അടിച്ചാൽ തന്നെ കഴിക്കാൻ തോന്നും. ഈ ബീഫ് കറിയും നെയ്ച്ചോറും അവിടെ ഇങ്ങനെ കുഴച്ച്, ഇതിൻ്റെ കൂടെ പരിപ്പുണ്ട്, ഞാൻ പരിപ്പ് കഴിച്ചില്ല, പക്ഷേ പരിപ്പും ബീഫ് കറിയും നെയ്ച്ചോറും കൂടെ നല്ല കോമ്പിനേഷനാണ്. അത് ഇങ്ങനെ കുഴച്ചിട്ട് നല്ല അങ്ങോട്ട് ആദ്യത്തെ പീസ് തന്നെ വായിലോട്ട് വെച്ചപ്പോൾ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്യണം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ സദ്യയാണ് പായസം കൂട്ടി, അല്ലാത്ത ദിവസങ്ങളിൽ മീൻ കറി ബീഫ് ഫ്രൈ ഒക്കെ കൂട്ടിയുള്ള ഊണാണ്. ഈ സദ്യയും സൂപ്പറായിരുന്നു. ഞങ്ങൾ വന്നൊരു ചായക്കകത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പഴംപൊരിയും ബീഫും തയ്യാറാകാൻ കുറച്ച് സമയം കൂടെ എടുക്കും. ബീത്താസ് കിച്ചന്റെ ഉത്ഭാഗം. ഇതാണ് ബീത്താസ് കിച്ചന്റെ ഓണർ സലീമിക്ക, വൈഫ് സനു, സനുജ എന്നാണ് ഫുൾ നെയിം. അപ്പൊ സനുജയാണ് ഇവിടുത്തെ ഫുൾ കുക്കിംഗ്, ഓൾ ഇൻ ഓൾ സനുജയാണ് ഇപ്പൊ ഇത് തുടങ്ങിയേക്കുന്നത്. ഒരു കോൺഫിഡൻസിലാണ് തുടങ്ങിയേക്കുന്നത്. പുറത്തുനിന്ന് വേറെ ആരുമില്ല, ഞാനും വൈഫും ഉണ്ട്, അളിയനും ഉണ്ട്, ഞങ്ങൾ മൂന്ന് പേരോടാണ്. ആദ്യം ഞങ്ങൾ തന്നെ പാഴ്സൽ മാത്രമായിട്ടായിരുന്നു, വീട്ടിൽ തന്നെ ചെയ്ത് പാഴ്സൽ മാത്രമേ കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ലോക്ക്ഡൗണിൽ തുടങ്ങിയതാണ് പാഴ്സലായിട്ട് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ലോക്ക്ഡൗണൊക്കെ മാറിയപ്പോഴത്തേക്ക് പിന്നെ പാഴ്സലിൻ്റെ ഇത് കുറഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മൾ തൽക്കാലം നിർത്തിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയാണ് അന്ന് പോലെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടൊരു ഇത് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. പഴയ അന്നേരം നമ്മുടെ അളിയനുണ്ട്, അളിയൻ എന്ന് പറഞ്ഞാൽ വാവക്കൊട്ടരക്കരയാണ്, അറിയായിരിക്കും, ബ്രോഡായിട്ടൊക്കെ അസോസിയ ഡയറക്ടർ ഇവിടെ ആളെയാണ്. ഉള്ളൊരു ഐഡിയ ആണ് ഈ ഹട്ട് എന്ന് പറയുന്നത്. ഹട്ടാകുമ്പോൾ നമ്മൾ പരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ല, ആ ഹട്ട് കണ്ടുകൊണ്ടാണ് ഇത്. അങ്ങനെയാണ് നമ്മൾ ഹട്ടിലേക്ക് പോകുന്നത്. അഞ്ചാം ദിവസമായി. ഈ അഞ്ചു ദിവസം കൊണ്ട് തന്നെ ഇവിടുത്തെ പഴംപൊരിയും ബീഫും വളരെ പ്രശസ്തമായി. ഇപ്പോൾ ഭയങ്കര വൈറലായതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. ഇപ്പോൾ അതുപോലെ നമ്മുടെ ബിരിയാണി, ബിരിയാണി നമ്മൾ പണ്ട് പോയ പാഴ്സൽ ആയപ്പോൾ തന്നെ 40 പാഴ്സൽ നമുക്ക് പോയിട്ടുണ്ട്, പാഴ്സൽ മാത്രമായിട്ട്. അല്ലാതെ ഇപ്പൊ നമുക്കെന്ന് പറഞ്ഞാല് ഇതുണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, അതുപോലെ തന്നെ നാടൻ കൂടും. നമ്മളത് വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് കഴിക്കുന്നതിന്റെ കൂടെ ഉണ്ടാക്കുന്ന സാധനമാണ്, എല്ലാം വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന അതിന്റെ കൂടെ ഉണ്ടാക്കുന്ന സാധനമാണ്, നമ്മളും അത് തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാല് നെയ്ച്ചോറും ഇറച്ചി കറിയും, പിന്നെ 4 മണിക്ക് പഴംപൊരിയും ബീഫും. അതാണ് ഇവിടുത്തെ ഇൻഗ്രീഡിയൻസ്.
ഇന്നില്ലായിരുന്നു. ഇപ്പൊ നമ്മളത് സെറ്റായി പറഞ്ഞു, നമ്മളൊരു നമുക്ക് ഇതിനകത്ത് എക്സ്പീരിയൻസ് ഇല്ല, ഇങ്ങനെ ഒരു സെറ്റപ്പിൽ എക്സ്പീരിയൻസ് ഇല്ല, അഞ്ചു ദിവസം ആയതേ ഉള്ളു. അപ്പൊ ചെറിയൊരു അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി എന്താ സ്പെഷ്യൽ? സ്പെഷ്യൽ ഫ്രൈഡേ ഞങ്ങൾക്കും ഫിക്സ് ചെയ്തു. പിന്നെ ഈവനിങ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈവനിങ് നമ്മുടെ സ്പെഷ്യലായിട്ട് അപ്പവും ബീഫ് റോസ്റ്റും അല്ലെ പുട്ടും ബീഫ് റോസ്റ്റും ഇത് രണ്ടുകൂടാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പൊറോട്ട ഒക്കെ എല്ലാവരും നമ്മുടെ അഞ്ചാറ് അവിടെ അടുത്ത് തന്നെയുണ്ട്. നമ്മളത് ചെയ്തില്ല, ഒരു വെറൈറ്റി ചെയ്യട്ടെന്നുള്ള ഇതിലാണ്. ഇപ്പൊ തന്നെ ഈ ഒരു വെറൈറ്റിയിൽ തന്നെ ഏകദേശം ക്ലിക്കായിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മള് വന്നപ്പോ ഇവിടെ സദ്യയായിരുന്നു. സദ്യ പായസം കൂട്ടി സദ്യ വെള്ളിയാഴ്ച. മീൻകറി. ഈ ബീത്താസ് എന്നുള്ള പേര്, ബീത്താസ് എന്ന് പറഞ്ഞാല് ഇവരുടെ ഉമ്മയുടെ പേര് സബീന സബിതാന്നാ വിളിക്കുന്നത്. അങ്ങനെ ഈ വാവ എന്ന് പറയാനാണ് ഈ പേരിട്ടത്. എന്നാ ബീത്താസ് ബിരിയാണി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനകത്ത് ഇത് ആഡ് ചെയ്തത് ചെയ്യാനായി. അപ്പൊ ഞാൻ എന്റെ ഇക്ക ഫസ്റ്റ് വിളിച്ചിട്ട് ചോദിച്ചു എന്ത് പറയുന്നു, നല്ല ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞപ്പോ എനിക്ക് അതിന്റെ ഒരു പേര് വേണം അല്ലെ എന്ത് ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് ഒന്നും നോക്കിയില്ല. എന്റെ അടുത്ത് ബീത്താസ് കിച്ചൺ ഇടാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചേ ആ അത് തന്നെ ബീത്താസ് കിച്ചൺ, നീ ഒന്നുകൂടെ ആലോചിച്ചു അല്ലെങ്കിൽ ഒന്ന് പറയാൻ പറ്റും. കൈപുണ്യം അല്ല, ഐഡിയ മാത്രല്ല കേട്ടോ. ഇക്ക നല്ല ഒന്നാം തരം കുക്ക, സൂപ്പർ ആയിട്ട് നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം പഴംപൊരിയും ബീഫും കഴിച്ചു നോക്കാം. അപ്പൊ എന്നാ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പൊ നമ്മുടെ പഴംപൊരിയും ബീഫ് റോസ്റ്റും എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ട ഒരു പീസ് ബീഫ് എടുത്തിട്ട് ഈ പഴംപൊരിയുടെ കൂടെ വെച്ചിട്ട് സൂപ്പർ ബീഫ്, അടിപൊളി പഴംപൊരി. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം ആണിത്. എല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്യണത്. നമ്മുടെ കായംകുളത്ത് ഇങ്ങനൊരു ഐറ്റം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ആരും പറഞ്ഞു കേട്ടിട്ടില്ല. നല്ല ടേസ്റ്റിയാണ്. നമുക്കിന്ന് ലാസ്റ്റ് പീസാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയത്. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തിരക്കായിരുന്നു നമ്മൾ വന്ന്. അപ്പം നാളെയും കൂടെ ഒന്ന് ഒരു പ്രാവശ്യം കൂടെ വന്ന് ഇതൊന്ന് ട്രൈ ചെയ്യണം. സൂപ്പർ അല്ലേ. അപ്പം അടിപൊളി ഫുഡായിരുന്നു. അപ്പൊ ഞങ്ങള് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ. അപ്പം കായംകുളത്ത് ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലിടാം. KP റോഡ് റോഡിലാണ്. കറക്റ്റ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലിടാം. പഴംപൊരി ബീഫ് കൂടെ 50 രൂപയാണ്. അപ്പൊ നിങ്ങളെല്ലാരും വന്ന് കഴിക്കണം. നല്ല സൂപ്പർ പഴംപൊരിയും ബീഫും ആണ്. അതേപോലെ തന്നെ 4 മണി തൊട്ടാണ് പഴംപൊരിയും ബീഫും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.